ഹായ് ബിവാൻ ഞാൻ മാനസ രാധാകൃഷ്ണൻ ആൻഡ് ഞാൻ ഇപ്പോൾ ഏഷ്യാനെറ്റ് ലൈവാണ് ഹായ് ദീപക് നാരായണൻ ഹായ് രോഹിത് അപ്പോൾ ഒക്കെ കുറേയൊക്കെ മാറി നമ്മുടെ സ്റ്റേറ്റ് ഇപ്പം കുറേ ഫങ്ഷണൽ ആയിട്ടുണ്ട് എന്നാലും നമ്മുടെ ഡ്യൂട്ടിയാണ് ഇപ്പോഴും ആ നോംസ് ഒക്കെ ഫോളോ ചെയ്യാന്നുള്ളത് പിന്നെ എന്തൊക്കെയുണ്ട് അല്ലാതെയും വീക്ക് എൻഡ് വിശേഷങ്ങളൊക്കെ ബിജിത് ഹായ് ശ്രീ ബിനീഷ് ഹായ് നീരജ് ഹായ് അനീഷ അനു ഹായ് അനിൽ കുമാർ ഹായ് ായ് ജയലക്ഷ്മി ഹായ് അപ്പം സൺഡേ ആണ് വീക്കെൻഡ് കഴിഞ്ഞു എല്ലാവർക്കും നല്ല വീക്കെൻഡായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അർജുൻ ശിവ എൻ ഹവായി ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഐ എം ഫൈൻ നിഖിൽ തേജ് ഹായ് രോഹിത് ഹായ് അപ്പോ ഹായ് നന്ദു നായർ ഹായ് എനിക്ക് തോന്നുന്നു അപ്പൊ ഇപ്പൊ കോളേജും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും എന്താ ഇപ്പൊ ലോക്ക്ഡൌൺ ആണെങ്കിലും നമുക്കൊക്കെ ഇഷ്ടംപോലെ പണിയുണ്ട് എന്നാലും ഗിൽറ്റി പ്ലഷേഴ്സ് ഉണ്ട് വർക്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് എന്താ സിനിമ കാണുക അങ്ങനത്തെ പരിപാടികളൊക്കെ വീണ ബിജോയ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണോ വന്നേ മൂവിയില് ഞാൻ ആദ്യം ചെയ്തത് രഘുനാഥ് പലേരി അങ്കിളുടെ കണ്ണുനീരിന് മധുരം എന്ന് പറഞ്ഞൊരു മൂവിയാണ് അതെനിക്ക് തോന്നുന്നത് ഞാൻ ടു തൗസൻഡ് എയ്റ്റില് ാണ് ചെയ്തത്യർ അർജുൻ അനിൽ താങ്ക് യു ഞാൻ ക്യൂട്ടാന്ന് തന്നെ താങ്ക്സ് ജയൻ ഹായ് പിന്നെ പുതിയ ഫിലിംസ് പുതിയത് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടി ആൻ്റെ ഡയറക്ടർ ജി എൻ കൃഷ്ണകുമാരൻ്റെ തമിഴ് മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശശികുമാർ സാറാണ് ഹീറോ അതിനകത്ത് പരമഗുരു എന്നാണ് മൂവിയുടെ പേര് അഭിലാഷ് വാവ ഹായ് വൈശാഖ് എനിക്ക് സുഖമാണോ ചോദിച്ചത് നല്ല സുഖമാണ് ഞങ്ങൾക്കിപ്പം ഗൂഗിൾ ക്ലാസ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ കോളേജിൽ ബാക്കി എന്താഫെസ്റ്റ് അങ്ങനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ദൃശ്യം ചാൻസ് കിട്ടിയാൽ അഭിനയിക്കോ ഓഫ് കോഴ്സ് അത് ആരാണ് വേണ്ടെന്ന് വെക്ക അതിനോട് ചോദിച്ചത് രാഹുൽ മധു ആണ് ശ്രീജിത് ശ്രീ സുഖമായിരിക്കുന്ന ചിൽഡ്രൻസ് പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നാണോ ഉണ്ടോന്നാണോ ഞാനുണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു എനിക്കത് ഞാൻ വായിക്കുന്നതിന് മുന്നേ അത് പോയി എങ്ങനെയുണ്ട് കൊറോണ ജീവിതം കൊറോണ ജീവിതം കൊള്ളാം അല്ല കൊള്ളാം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാല് വീട്ടിലിരിക്കുന്ന ആ സംഭവം കൊള്ളാം പക്ഷെ നമുക്കിപ്പം തിയേറ്ററിലൊന്നും പോകാൻ പറ്റില്ല ഒരു സിനിമ അങ്ങനെ പോയി കണ്ടിട്ടൊക്കെ കുറെ നാളായി പിന്നെ കോളേജിൽ പോവാൻ പറ്റുന്നില്ല വിറ്റ് ഈസ് ഓൾസോ എ ബാഡ് തിങ് അല്ലാതെ വലിയ കുഴപ്പമില്ല പിന്നെ ഒരു എന്താ പറയാ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന സംഭവം ഒക്കെ ഒരു ചെയ്യുന്നുണ്ട് ചിൽഡ്രൻസ് പാർക്കിലെ ഫിലിം പ്രാർത്ഥന അതെ പ്രാർത്ഥന ഞാനാ പ്രാന്തന എന്നാട്ട എഴുതിയിരിക്കുന്നത് ഞാൻ പ്രാർത്ഥന വാട്ട് അബൌട്ട് യുവർ ലോക്ഡൌൺ ഡേയ്സ് അതാ ഞാൻ പറഞ്ഞത് കൊറോണ ഉണ്ടോ ഇല്ല പിന്നെ ആ പരമഗുരുവിലെ ഹീറോ ശശികുമാർ സാറാണ് തമിഴ് മൂവിയാണ് ഞാൻ മിസ്സായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കുറെ കമൻസ് ബാക്കിലെ ടി വിയിൽ എന്തൊക്കെ ചാനലുണ്ട് അപ്പാരൻ്റ് ഇതാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല ലൈറ്റ് ഉള്ള സ്ഥലം അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് മിക്കവാറും എന്താ ഈ വീഡിയോ എടുക്കൽ വീഡിയോ കോൾസൊക്കെ ഇവിടെയാണ് അപ്പം ഇതെന്റെ ഒരു സ്റ്റേഷനറി എന്താ ഒരു വർക്ക് സ്റ്റേഷനാണ് ചാർജർ ഒക്കെ ഇവിടെ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ മുമ്പിൽ ഞാനിരിപ്പില്ലേ ടി വി ഓൺ ആക്കുന്ന ബിജിത് താങ്ക് യു ദീപക് നാരായണൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് വിച്ച് കോളേജ് ഞാൻ മുത്തൂറ്റിന്റെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത് ഓ ശ്രീജിത്ത് ചിൽഡ്രൻസ് പാർക്കിൽ വർക്ക് ചെയ്തിരുന്നു എന്നാ പറഞ്ഞത് ഓ ഹായ് ബിബിൻ മാത്യു ഹായ് ദീപക് താങ്ക് യു മാസ്ക് എവിടെ വീട്ടില് മാസ്ക് വേണ്ടല്ലോ പുറത്താർക്കും ഇപ്പൊ വെച്ച് ശീലാവാത്ത കാരണം ഉണ്ട് ബിൽ അത്രയൊന്നും ഇല്ല രണ്ട് ലൈറ്റ് ഞാൻ ഇപ്പം ലൈവിന് വേണ്ടി ഇട്ടതാ നോർമലി ഒറ്റ ലൈറ്റ് ഇടാറുള്ളു മലയാളത്തിൽ ഇനി എന്ന ഫാമിലിയെ പറ്റി പറയാമോ ഒരു ഹായ് കൂടെ രാഹുൽ മധു എനിക്ക് എന്താന്ന് മനസ്സിലായില്ല ആക്ച്വലി നൈസ് സ്മൈൽ രഞ്ജിത്ത് താങ്ക് യു ഫാദേഴ്സ് ഡേ ആയിട്ട് വിഷ് ചെയ്തില്ലേ എല്ലാ ഫാദേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ അത് ഒറ്റ ദിവസത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ അപ്പോ ആദിൽ അബ്ബാസ് ഹായ് പിന്നെ ഐ ഗസ് എല്ലാവരും വീക്കെൻഡായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന എറണാകുളത്ത് എവിടെയാണ് എറണാകുളത്ത് വീട്ടില് എറണാകുളത്ത് ഞാൻ ചെമ്പ് മുക്കിലാണ് ട്രിവാൻഡ്രമാണോ വീട് അല്ല ഞാൻ എറണാകുളത്താണ് റെജി ഹായ് കുറെ പേര് എനിക്ക് കുറെ ഹാർട്സും തംസപ്പും ഒക്കെ ബോബൻ ചേട്ടാ ഹായ് ബോബൻ ചേട്ടൻ നമ്മുടെ വീടകുമാരൻ്റെ ഡയറക്ടർ ഹായ് ആദിലാസ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് അജിത്ത് ജിത്തു താങ്ക് യു ഹലോ മാനസ എനിക്ക് വേണ്ടി പ്രമദവനം എന്ന പാട്ട് പാടുമോ ബിപിൻ ചേട്ടാ പ്രമദവനം അല്ല ഞാൻ അവസാനം ഒരു പാട്ട് പാടാം കാരണം ഇപ്പോഴേ പാടിക്കഴിഞ്ഞാൽ എല്ലാവരും പോയാലോ അതുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു പാട്ട് പാടാം ബാബുൻ ചേട്ടാ ഹായ് എന്റെ കട്ട ഫാൻ അമ്മുമ്മ എവിടെ അമ്മാമ്മയൊക്കെ ഉണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു ഹലോ ഫുഡ് കഴിച്ചോ സേഫ് ആണോ ആ സേഫ് ആണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ അതൊക്കെ നടക്കുന്നുള്ളു ആക്ച്വലി മിഥുൻ രാജ് താങ്ക് യു സെക്കൻഡ് ഞാനിത് ഞാൻ വായിക്കുന്നതിന് മുമ്പ് എല്ലാം പോവാൻ ിജിത് താങ്ക് യു അരുൺ താങ്ക് യു ഞാൻ പാട്ട് പാടി നിർത്താം കേട്ടോ കാരണം ഇപ്പോഴും ഞാൻ പാടിക്കഴിഞ്ഞാൽ എല്ലാവരും പോയാലോ ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പാട്ട് പാടി നിർത്താം അപ്പം എങ്ങനെയുണ്ട് എല്ലാവരുടെയും ലൈഫ് കൊറോണ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും സൊസൈറ്റി ആസ് എ ഹോൾ നമുക്ക് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട് പക്ഷെ മേ ബി അതെല്ലാം ഒരു നല്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉള്ള ബിഗിനിങ് ആയിരിക്കും ചിലപ്പോ അഹമ്മദ് സുഖാണോ ഹായ് പറയൂ ഹായ് അർജുൻ ഹായ് സൗമ്യ നിജേഷ് ഹായ് ഷാരൂൺ ചേട്ട ഹായ് ഞാൻ ആരാ ഞാൻ നേരത്തെ ബിബിൻ ചാട്ടൻ വിളിച്ചത് നമ്മുടെ ബിബിൻ ജോർജ് ആണ് ബിബിൻ ചാട്ടിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഹി ഈസ് എൻ ആക്ടർ റൈറ്റർ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബിബിൻ ജോർജ് ബിബിൻ ചാട്ടന്റെ മാർഗം കളിയിൽ ഞാൻ ഒരു പോർഷൻ ഡബ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഡബ് ഡബിത്തു നിഖിൽ തേജ് ബിനീഷ് ആണെന്ന് തോന്നുന്നു ഹായ് ഞാൻ എന്റെ പൊട്ടേ എന്നൊക്കെ വിളിക്കുന്നു ബിപിൻ ചട്ട് ഞാൻ പറഞ്ഞല്ലോ അയ്യോ ബിപിൻ ചടൻ റൈറ്റ് ചെയ്ത മൂവീസാണ് കട്ടപ്പനിലെ ഋതിക് റോഷൻ പിന്നെ അഭിനയിച്ചിട്ടുള്ളതാണ് ബോംബ് കഥയും മറന്നളിയും ഫ്രണ്ട്സൊക്കെ ഇതിനകത്ത് ലൈവില് വന്നു കഴിയുമ്പോഴ മൊത്തം മാറുന്ന അതുവരെ വലിയ പിടിച്ചിരുന്ന് ഭയങ്കര ഫോർമൽ ആയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത് പരിചയമുള്ള ആരെങ്കിലും കണ്ട അവരുടെ കമൻസ് കണ്ടെങ്കിൽ പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോവും ശ്രീലക്ഷ്മി ആർ യു സേഫ് ആ ഞാൻ സേഫാണ് മൂവാണ്ടൻ മാൻചോട്ടിൽ ആ അത് ഞാൻ പാടിക്കഴിഞ്ഞാ ചിലപ്പോൾ എന്താച്ചതിന്റെ ഫീല് പോകും ഞാൻ പ്രാക്ടീസ് ചെയ്തു വെച്ച പാട്ട് പാടാം അതല്ലേ അതിൻ്റെ ശരി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ മൂവാണ്ടൻ മാൻചോട്ടിൽ ശരിക്കും ബോംബ് കഥയുടെ സെയിം ഡയറക്ട് മ്യൂസിക് ഡയറക്ടർ ആണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലും ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷനിൽ വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ആ പാട്ട് പാടിപ്പിക്കുമായിരുന്നു അരുൺചേട്ടനെ കൊണ്ട് ലോക്ക്ഡൗൺ ആണ് വീട്ടിലാണ് പക്ഷെ ഫുൾ ബിസിയാണ് ഇത് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ചേട്ടനാണ് അപ്പം ഫോട്ടോയും ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് തിരക്കായിരിക്കും തിരക്ക് വേറെ ഒന്നും മിക്കവാറും ലൂഡോ കളിക്കായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യായിരിക്കും അപ്പം എനിക്ക് ഹാർഡ് ഡിസ്ക് ഒക്കെ എടുത്ത് ഫോട്ടോ അയക്കാനുള്ള സമയം പോലും ഇല്ല ശരിക്കും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കാരണം ലേറ്റ് ആവും പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിലിരിക്കും പിന്നെ അത് കഴിയുമ്പം ലൂഡോട് ലൂഡോ പല പല ടീംസുമായിട്ട് ലൂഡോ ഒക്കെ കളിച്ചു വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും ദിവ്യ ഹായ് ഹായ് വൈശാഖ് എന്റെ നല്ല ചിരിയാന്ന് പറഞ്ഞു താങ്ക് യു എനിക്ക് പക്ഷെ ഏറ്റവും ചമ്മനുള്ള കാര്യം എനിക്ക് ചിരിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും ഭയങ്കര ഒതുക്കിയാണ് ചിരിക്കാറ് പക്ഷെ അറിയാതെ ചിരിച്ചു പോകും എപ്പോഴും ദീപുറിയടി മൂവി സൂപ്പർ താങ്ക് യു പ്രാർത്ഥന ചേച്ചി മിഥുൻഹായ് പാട്ട് പാടൂ ആ ഞാൻ പാടാം ഞാൻ അവസാനം പാടണോ ഇപ്പൊ പാടണോ ലോക്ഡൌൺ ആക്ടിവിറ്റീസ് അങ്ങനെ ആക്ടിവിറ്റീസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഓഫ് കോഴ്സ് സ്ലീപ്പ് സൈക്കിൾസ് ഒക്കെ മൊത്തം മാറി കാരണം ഇപ്പം നേരത്തെ ഉറങ്ങുന്ന പരിപാടിയൊക്കെ കംപ്ലീറ്റ് മാറി ഉറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആവും പിന്നെ ഇപ്പൊ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നേരത്തെ എണീക്കുന്നുണ്ട് ഇല്ലെങ്കി പിന്നെ അറ്റൻഡൻസ് പോയി ഇതെങ്കിലും അറ്റൻഡൻസ് വാങ്ങാനുള്ള പ്രയത്നത്തിലാണ് ഞാൻ ബിജിത് ചോദിച്ചിട്ടുണ്ട് എനർജറ്റിക് ആണല്ലോന്ന് ആണോ അമൽ രാജിന്റെ ഡിപ്രഷൻ മാറ്റി കൊടുക്കാമോ എന്റെ ദൈവം വ്യതാരാ പാരന്റ്സ് ഇപ്പൊ എല്ലാരും ഭയങ്കര ഡിപ്രഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ കേട്ട് കേട്ട് എനിക്ക് സംശയം എനിക്ക് ഡിപ്രഷൻ ഉണ്ടോന്നൊക്കെ ഞാൻ ഓൺലൈൻ ടെസ്റ്റ് ഒക്കെ എടുത്തു നോക്കി ഡിപ്രഷനും ആൻസൈറ്റിയുടെ ഒക്കെ എനിക്കുണ്ടോ എന്ന് അറിയാം നസീമ ഹായ് ഹർഷ് തോമസ് ഹായ് ഹർഷ തോമസ് സോറി ബിബിൻ മാത്യു താങ്ക് യു നീതു സേ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് രതീഷ് ഹായ് പുതിയ ഫിലിം ഏ അതാ ഏതാ പുതിയ ഫിലിം തമിഴിൽ ഒരു മൂവിയാ ചെയ്തോണ്ടിരിക്കുന്നത് സൗണ്ട് കൊള്ളാം ചേച്ചി ഓ താങ്ക് യു സോ മച്ച് ദീപക് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്റെ സൗണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ കാറ്റിന് ഡബ് ചെയ്യുമ്പം ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദീപക് ദീപക് ചേട്ടൻ ആയിരുന്നു അതിന്റെ മ്യൂസിക് ഡയറക്ടർ അപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ദീപകൻ വിചാരിച്ചത് ഇത് മറ്റേ പൈലറ്റ് ട്രാക്ക് ആയിരിക്കും ഇതിന്റെ ആരെങ്കിലും മാറ്റി ചെയ്യിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് നമ്മുടെ ഡയറക്ടർ അരുൺകുമാർ അനുവിന്ദിനോട് ചോദിച്ചു ഇത് മാറ്റി ചെയ്യിപ്പിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ച പറഞ്ഞു ഇല്ല അത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇത് തോന്നില്ല അതുകൊണ്ട് തന്നെ ആ ശബ്ദം വെച്ചിരിക്കുന്നത് അപ്പം മുതൽ എനിക്ക് എന്റെ ശബ്ദത്തിനെ കുറിച്ചൊരു സംശയവും ഒരു വിശ്വാസക്കുറവും എന്തായാലും ദീപക് താങ്ക് യു സോ മച്ച് ആ സ്വപ്ന നല്ല പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഹായ് ഡിന്നർന്നോ ഇല്ല ഡിന്നർ കഴിച്ചോ എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ കഴിച്ചിട്ടില്ല ലൈവിന് വരാൻ ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഡിന്നർ പോലും കഴിക്കാതിരിക്കുന്നു സുകുമാർ പ്രശാന്ത് ഹായ് ന്യൂ ക്യാരക്ടർ നെയം എന്താ ചേച്ചി അത് പറഞ്ഞാൽ ചിലപ്പോൾ പണിയാവൂ എനിക്ക് കാരണം മറ്റേ ക്യാരക്ടർ പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ആറ്റിങ്ങൽ ടൂറിസ്റ്റ് വില്ലേജിൽ വന്നിട്ടുണ്ടോ ആറ്റിങ്ങിൽ പോയിട്ടുണ്ടോ നമ്മള് ാണ് എന്റെ വിശ്വാസം പുതിയ മൂവിയുടെ തീം എന്താ അതിന്റെ തീം അതൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ബാക്കി പറഞ്ഞ ശരിയാക്കാം ഹാപ്പി ബർഡേ എന്റെ ബർത്ത്ഡേ അല്ല റാൻഡം കമന്റ് ആണെന്ന് എനിക്ക് അറിയാം പക്ഷെ നന്ദു എസ് വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് മിനാജ് എന്നെ കണ്ടാ അറിയാലോ ഞാൻ വർക്ക്ഔട്ട് ഒന്നും ചെയ്യാത്ത ആളാണെന്ന് ദെ വണ്ണം കൂടുന്നു തോന്നുമ്പോ കുറച്ച് ഡയറ്റ് കൺട്രോൾ കണ്ട്രോൾ അത്ര തന്നെ അമീന ഹാരിസ് ഒരാള് സത്യം കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഹായ് നല്ല ടോക്കറ്റീവ് ആണല്ലോ സൂപ്പർ സൗണ്ട് ഓ താങ്ക് യു സോ മച്ച് ആ ഞാൻ അത്യാവശ്യം നല്ല ടോക്കറ്റീവില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നല്ലോ ഇത്ര സംസാരിക്കും തമിഴ് മൂവി ഡീറ്റെയിൽസ് തമിഴ് മൂവി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു അത് ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ ടി ആൻ്റെ ഡയറക്ടറാണ് ജി എൻ കൃഷ്ണകുമാർ ചേട്ടൻ പിന്നെ അതിലെ ഹീറോ ശശികുമാർ സാറാണ് പിന്നെ ബാക്കി കുറേ പോപ്പുലർ ആക്ടേഴ്സും ബാക്കി എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല അർജുൻ ഹായ് പറയാവോ പിന്നെന്താ ഹായ് ടൈപ്പ് വന്ന മെസ്സേജാ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പ്ലീസ് വിസിറ്റ് കൊല്ലം മോൾ എനിക്ക് ആഗ്രഹം ഇപ്പം കുറേ മോളിൽ പോണെന്ന് കാരണം ഇപ്പം കൊറോണയൊക്കെ ആയതിനു ശേഷം ഷോപ്പിംഗ് മോളിൽ ഒന്നും പോയിട്ടില്ല അല്ല ഈ വീട്ടിന്റെ അടുത്തുള്ള കടകളിൽ തന്നെയാ പോന്ന എനിക്കിപ്പോ കൊല്ലം മോൾ നല്ല ഏതെങ്കിലും ഒരു മോളിൽ പോയാൽ കൊള്ളാം പെട്ടെന്ന് ഹായ് പിന്നെ സൺഡേ പരിപാടികൾ എന്താ ഐ ഗസ് ഇംഗ്ലീഷ് മൂവി ഡീറ്റെൽസോ ഏ ഇംഗ്ലീഷിലൊക്കെ പടം ചെയ്താൽ കൊള്ളാമെന്ന്ഡേ നൈറ്റ് സ്പെഷ്യൽ എന്താ ചേച്ചി നൈറ്റ് സ്പെഷ്യൽ ഒന്നും ഇല്ല ചപ്പാത്തി കറിയും തന്നെയാ ലൈവ് കഴിഞ്ഞിട്ട് വേണം ഏത് ഹീറോയാണ് ഇഷ്ടം എല്ലാ ഹീറോസിനും ഇഷ്ടം ി എന്നോട് പറഞ്ഞിരിക്കുന്നു നൈസ് ലാംഗ്വേജ് അല്ല നൈസ് ബട്ട് ഐ ഡോ നോ യുവർ ലാംഗ്വേജ് ഹായ് ഐ ഹോപ്പ് യുവർ ഫൈൻ സൂപ്പർ എനർജി ഷൂട്ടിംഗ് സെറ്റിലും ഇതുപോലെ എനർജറ്റിക് ആണോ ആ ഉറങ്ങുമ്പോൾ വഴിച്ച് ഞാൻ മിക്കവാറും എപ്പോഴും ഇങ്ങനെയാ ഇർഷാദ് ഇർഷാദ് എന്നോട് പറഞ്ഞിരിക്കുന്നു പാട്ട് പാടരുതെന്ന് ഞാൻ പാടും ബെസ്റ്റ് വിഷസ് ഫ്രം ചേതന ക്ലബ് താങ്ക് യു ഫേവററ്റ് ക്രിക്കറ്റർ കട്ടപ്പനയിൽ വന്നിട്ടുണ്ടോ കട്ടപ്പനയിൽ ഞാൻ വന്നിട്ടില്ല കട്ടപ്പനയിൽ ഋത്തിക് റോഷിനെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഫേവറേറ്റ് ക്രിക്കറ്റർ ആൻഡ് ഐ ഇറ്റ്സ് ധോണിൻസ് എനിക്ക് തോന്നുന്നു ഞാൻ കുറെ നേരമായിട്ട് എല്ലാവരെയും ബോർ അടിപ്പിക്കുന്നു തോന്നുന്നു എന്താ വീക്ക് അടുത്ത വീക്കിൽ നിന്നാണോ ഫേവറേറ്റ് ഫുഡ് അതിപ്പൊ കുറെ ഉണ്ട് പക്ഷെ എനിക്ക് പനീർ ബട്ടർ മസാലയും പൊറോട്ടയും ഭയങ്കര ഇഷ്ടം ഉറിയടി മൂവി സൂപ്പറാ താങ്ക് യു ഉഷ രഘുനാഥ് ഹായ് അപ്പോൾ എല്ലാവരും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണോ ഇരിക്കുന്നത് ഓർ വേർ ഇസ് യുവർ ഹൗസ് എറണാകുളത്ത് പാടാമെന്ന് പറയുന്നത് അല്ലാതെ പാടുന്നില്ലല്ലോ എന്നാ പിന്നെ ഞാൻ പാടി അങ്ങ് നിർത്തിയേക്കാം ശുഭമായിട്ട് ബ്യൂട്ടി ടിപ്സ് എന്താ ബ്യൂട്ടി ടിപ്സ് ഒന്നുമില്ല അങ്ങനെ ഞാൻ എനിക്ക് എന്താ ഞാൻ കുറച്ചും കൂടെ ചെറുതിലെ എനിക്ക് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഞാൻ മുഖക്കുരു അതിനെയൊക്കെ പറ്റി പിന്നെ എന്റെ മുടി എന്തെങ്കിലും ഹെയർ സ്റ്റൈല് ശരി അല്ലെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ബോധേഡ് ആവുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഇന്നർ കോൺഷ്യസ്നെസ്സിലാണ് എല്ലാ ഇരിക്കുന്നത് നമ്മൾ നല്ല സന്തോഷത്തിലാണ് എപ്പോഴെങ്കിലും നമ്മളെ കാണാനും എപ്പോഴും നല്ലതായിരിക്കും അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി ടിപ്പ് അപ്പൊ ഞാനെന്നാ പിന്നെ പാടി അങ്ങ് പോയേക്കാ പാടിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല പിന്നെ പോന്നത് ബോർ അല്ല നൈസ് സൗണ്ടോ താങ്ക് യു എനിക്കും ഒരു ഹായ് സുജിത് ഹായ്

െഞ്ചിൽ കൊണ്ടാട്ടം മുന്നോട് വഴത്താനേ ഉയർവാഴും മതി ഇത് ഞാൻ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സ്ഥിതി അപ്പം ഇപ്പൊ പറഞ്ഞ പാട്ടുകൾ ഏതെങ്കിലും പാടിക്കഴിഞ്ഞാൽ എന്നോട് ദീപക് നാരായണൻ ചോദിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് വിത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിഷ്ണു ചേണ്ടായിട്ട് ഞാൻ രണ്ട് പടം ചെയ്തിട്ടുണ്ട് ആക്ച്വലി പിന്നെ ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും മൊത്തത്തിൽ ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെയായിരുന്നു കാരണം ഞങ്ങൾ ആറ് പേരും ഷാഫി സാറും എല്ലാവരുമായിട്ട് അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ട് മൂവിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ ഞാൻ കേട്ടോണ്ടിരിക്കുക ഓന പള്ളാത്തി സോങ്ങിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് പള്ളാത്തി എനിക്ക് തോന്നുന്നു ഞങ്ങൾ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഫിഫ്റ്റീനോ ഫോർട്ടീനിലൊന്നോ ചെയ്തതാണ് അത് ഞങ്ങൾ ഭയങ്കര ഇപ്പൊ അത് ഫൈവ് മില്യൺ വ്യൂസൊക്കെ ആയി പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ എടുത്ത ഒരു സോങ് വെറുതെ ഒരു രസത്തിന് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെയാണ് അപ്പൊ എല്ലാവരും ചേർന്ന് അങ്ങനെ എടുത്ത ഒരു സോങ് ആണ് അതിനകത്ത് ശരിക്കും അഭിനയിച്ചിട്ടില്ല ആരും അത് ഞങ്ങള് അല്ലാതെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അതിനകത്ത് എല്ലാവരും ഉണ്ടായിരുന്നത് പക്ഷെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അശ്വതി താങ്ക് യു സോ മച്ച് അമീർ താങ്ക് യു നസാർ എന്നോട് സോങ് സൂപ്പർ പോവല്ലേ എന്നൊക്കെ ഓഹോ സ്വീറ്റ് ഓ ഞാൻ നല്ല ജോഡിയാണ് താങ്ക് യു അൻഷർ പാട്ട് കൊള്ളാം വൈശാഖ് താങ്ക് യു ലുക്ക് ലൈക്ക് സ്റ്റിൽ ടു യങ് സ്റ്റിൽ ടു യങ് സ്റ്റിൽ ടു യങ് ഐ ഉല്ലാസ് മോഹൻ എനിക്ക് തോന്നുന്ന എന്റെ കോളേജിലുള്ളതായിരിക്കും ഹൗസ് സി എസ് അറ്റ് മിത്സ് അടിപൊളിയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സിനെ പറ്റി എന്തായാലും എടുത്ത് പറയണം കാരണം ദി ആർ ദി ബെസ്റ്റ് തന്തൂരി ചിക്കൻ അവിടെ കിട്ടുമോ കറണ്ട് ബിൽ ഫോട്ടോ പോസ്റ്റ് ആക്കോ മുഹമ്മദ് സുഹേൽ എനിക്കൊന്നും മനസ്സിലായില്ല നിഖിൽ സോമ്രാജ് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഒരു ഹായ് കൊടുത്ത് ഒഴിവാക്കിയേക്ക് നിഖിൽ സോമ്രാജിന് ഹായ് ഞാൻ ഒരുവിധ എല്ലാ കമന്റ്സും വായിച്ചു തോന്നുന്നു കം ടു ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിക്കും ഹാഫ് ട്രിവാൻഡ്രത്തിലാണ് അല്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല എൻ്റെ മമ്മ ട്രിവാൻഡ്രത്തു നിന്നാണ് സോ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് ട്രിവാൻഡ്രത്ത് ലയന ഹായ് അപ്പം ഐ ഗെസ് ഇറ്റ് വാസ് റിയലി ഫൺ ടോക്കിംഗ് യു ഓൾ പിന്നെ എല്ലാവരും ഒരുപാട് ഇൻട്രാക്റ്റീവ് ആയിട്ട് കുറെ കമൻസ് അയച്ചു താങ്ക് യു സോ മച്ച് അപ്പൊ പിന്നെ ഒരു എന്താ ശുഭരാത്രി രാത്രി എല്ലാവർക്കും എന്താ വിഷിംഗ് യു ഓൾ ഹാപ്പി വീക്ക് ഹെഡ് താങ്ക് യു സോ മച്ച് ബൈ